നീ ഒരുപാട് നേരമായി വന്നിട്ട്. എപ്പോഴാ പോണ്ടേ? വൈകിട്ട് ട്രെയിൻ പിടിക്കണം. എന്താ ഇത്? സാലറി അഡ്വാൻസ് വാങ്ങിച്ചില്ലേ വാടക കൊടുത്തത്? ഞാൻ നോക്കിയിട്ട് നീ തന്നെ മറ്റൊരു വഴിയില്ല. പണയം വെക്കൂ, വിൽക്കൂ ചെയ്യും. സാരമില്ല, നീ ജോലി നിനക്ക് കിട്ടും, നീ പോയി വാ. ജോലി കിട്ടുമ്പോൾ ഇതിലും നല്ല വേഷമുള്ള കമ്മൽ വാങ്ങിത്തന്നാൽ മതി. പ്രാവശ്യം പാടത്ത് കൃഷി വല്ലതും വെച്ചോ? മഴയില്ല. നാളെ അടിക്കുന്ന വീട്ടിലോട്ട് വേണ്ട കുമാരേട്ടാ പൊക്കോ. അതെ മെമ്പറേ, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭീരു ഈ കേരള ലോട്ടറിയാ. തിരുമേനി എന്താ അങ്ങനെ പറഞ്ഞേ? അതായത് ഇന്നടിക്കും നാളെ അടിക്കും എന്ന് പറയണല്ലാണ്ടേ? ഇതുവരെ നമ്മളെ അടിച്ചിട്ടില്ലല്ലോ. അടിക്കണം എന്നുണ്ടെങ്കിലേ ആ ലോട്ടറി വിൽക്കണ കുമാരേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചാൽ മതി. എപ്പം അടിച്ചു ചോദിച്ചാൽ മതി. സത്യം ഇന്നല്ലാണ്ട്. ആ ഉണ്ണി, നാളെ എവിടെയുണ്ടറിയോ? തിരുവനന്തപുരം. ഓ, ട്രിവാൻഡ്രം. തിരുവനന്തപുരത്താണോ? ഒരു വാക്കെന്നോട് പറയണ്ടേ ഉണ്ണി, മന്ത്രി നമ്മുടെ സ്വന്തം ആളല്ലേ. ഞാൻ നേരിട്ട് വന്ന് സംസാരിച്ച അപ്പ തന്നെ കാര്യം റെഡിയാവും അല്ലേ? ആ എടാ, തമ്പാനൂർ ചെന്നാ ഞാൻ തന്നെ നമ്പറിൽ വിളിക്കണം. വിനോദ് അവിടെ ഉണ്ടാവും. ധൈര്യമായിട്ട് വയ്ക്കോ, ഒക്കെ ശരിയാവും. ആ ഉണ്ണിമായ കഷ്ടപ്പെട്ട ഇവനെ പഠിപ്പിച്ച് ഡിഗ്രി എടുപ്പിച്ചതേ. പക്ഷെ എന്താ ഫലം? കിം ഫലം? 2 വർഷമായി ഇവൻ ജോലി കെട്ടി കിടക്കുന്നു. My biggest achievement has is improved sorry improving can you tell me about the difficult work situation and how you overcome it? Why do you want to work here? What are your greatest strengths? My confidence is What are your weaknesses? പതിവ് പോലെ വന്ന വഴി ഒറ്റ കിടപ്പ. ഈ പ്രാവശ്യം ബോധം കെട്ട് വീണെന്ന് വിനോദ് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇവൻ എന്ത് കിടപ്പാണ് ഈ കിടക്കുന്നത്? എനിക്കിന്ന് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ നാളെ ഇവനോട് സംസാരിച്ചോളാം. കുഴിഞ്ഞു വീഴാനായി ഇവൻ എത്ര സില്ലി ആവുന്ന എന്തിരുന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതെ, സഭാകമ്പം ഉണ്ടാവും, പിന്നെ അവര് ദുര ദുര ചോദ്യങ്ങൾ ചോദിക്കുമ്പോ പ്രഷർ കൂടിയെന്നിരിക്കും. എല്ലാ വിഷയത്തിനും ഫസ്റ്റ് വാങ്ങിച്ചിരുന്ന കുട്ടിയാ, പിന്നെ എന്താ ഇങ്ങനെ? എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, അതാ ഞാൻ ഇങ്ങനെ. എടാ, നീ ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതല്ലേ, അതിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? സംഗതിയൊക്കെ ശരി തന്നെയാ, നമ്മൾ പഠിച്ച പോർഷനിൽ നിന്നല്ല അവർ ചോദിക്കുന്നത്. എന്നാൽ അവർക്കുള്ള നല്ല ആൻസർ എൻ്റെ മനസ്സിലും ഉണ്ട്, പക്ഷെ അതൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രോബ്ലം. എടാ, നീ ആ വാസുമാഷിൻ്റെ അടുത്ത് പോയി സ്മോക്കിംഗ് ഇംഗ്ലീഷ് പഠിച്ചല്ലേ, അതാണ് കൂടുതൽ കൺഫ്യൂഷനായത്. ആകെ കുളമായി, മര്യാദയ്ക്ക് ഒരു സെൻറ്റൻസ് പറയാൻ പോലും പേടിയാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വിദേശത്ത് അങ്ങനെ ട്രൈ ചെയ്താലോ?
ഇവിടെ തന്നെ വണ്ടിക്കൂലി കാശില്ല, പിന്നെ ആ വിദേശത്ത്. എനിക്ക് ജന്മത്തെ ജോലി കിട്ടും തോന്നില്ല. ഒരു സന്തോഷ വാർത്ത ഉണ്ട് ട്ടാ. എന്തിനെ? ഉണ്ണിക്ക് പഞ്ചായത്ത് ഒരു അവാർഡ് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തതിനുള്ള എക്സ്പീരിയൻസ്ഡ് അവാർഡ്. അപ്പൊ ഡേറ്റ് ഞാൻ അറിയിക്കട്ടോണ്ടേ കേട്ടോ. എല്ലാ വഴിക്കും പോട്ടറാ, ഇവനെയൊക്കെ തട്ടിയിട്ട് ജയിലിൽ പോകുന്ന ഞാൻ നോക്കിട്ട് നല്ലത്. From morning, this man is taking me somewhere. I don't know where he's taking. What are you telling? എന്റെ പൊന്നി ഏട്ടാ, ഈ കാലത്ത് ഈ സാധനം എയർപോർട്ടിന് കയറിയേക്കലാണ്. ഈ വാഴ്ത്ത് പറയുന്നത് കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആണ്. എനിക്കാണെങ്കിൽ ഒരു വധുവിൽ ഒട്ടും മനസ്സിലാവണില്ല. ഇനിയിപ്പോ ഞാൻ കാണിക്കാവുന്ന അത്ര പ്ലേസ് ഈ കാര്യങ്ങളൊക്കെ വെറുതെ ആളുകളെ പിടിച്ച് ഒറ്റപ്പാടും പോലെയാണ് കാര്യം. ഇത് വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് പല ഭാഷ മനസ്സിലായില്ല. എന്റെ പൊന്നുണ്ണി, ഈ മഹാഭാവത്തിന്റെ വണ്ടിയിൽ ഇന്ന് രാവിലെ കയറിയതാ ഈ കഴുതപ്പോർക്ക്. എവിടെയൊക്കെ പോകണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ ഇയാൾ പറയണ്ട്, പക്ഷെ പറയണതൊന്നും ഈ മഹാഭാവത്തിന് മനസ്സിലാവില്ല. ഫുൾ ഇംഗ്ലീഷാണേ. നീ ബികോം അല്ലേ, ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കും. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നെ. What is the problem, sir? Problem? He is not taking me where I want to go. I don't know where he is taking me. Sir, actually, he is innocent. Your travel money, your money, travel, he... What? Okay, come. Yeah, come, let's go. Come, let's go, let's go. എന്റെ പൊന്നടാബേ, ഞാൻ നോക്കുമ്പോണല്ലോ പാകിസ്ഥാന്റെ വിമാനം എന്റെ നേരെ ഇങ്ങ് വരും. എന്റെ തോക്കിലാണ് ഉണ്ടയില്ല. ഞാൻ താഴെ നിന്ന് രണ്ട് കല്ല് പെറുക്കി ലോഡ് ചെയ്ത് ഒരൊറ്റ വെളി പായത്തിന്റെ ഫ്രണ്ടിലത്തെ ആ ഗ്ലാസ് ഉണ്ടല്ലോ, അത് മുട്ടിക്ക് നേരെ കടലാ പോലെ. ഉണ്ണിയേ, നീ ഇന്നലെ ആ ഗോഖാൻ റൂമിൽ നിന്നോട് ഇംഗ്ലീഷ് പറഞ്ഞ് ബബ്ബേ അടിച്ച് ആകെപ്പാടെ ചളവളോ ആക്കിയാ. എന്നാ പിന്നെ പട്ടാളം കൊച്ചേട്ടന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറില്ലേ? കൊച്ചേട്ടൻ നല്ല മണിമണിയായിട്ട് ഇംഗ്ലീഷ് ഞാൻ കേട്ടിട്ടുണ്ട്. നീ പഠിച്ചു തന്നെ ബികോം പാസ്സായതാണോ അതോ കോപ്പി അടിച്ചെടുത്തതാണോ? എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിച്ചോ. കൊച്ചേട്ടോ, അന്ന് വിമാനത്തിൽ കല്ല് വെച്ച് വെടി വെച്ച തോക്ക് ഇപ്പോഴും കയ്യിലുണ്ടോ? ഉണ്ട്. എന്നത്ര വെടിവെക്കാനാ? എവിടെ? തന്റെ അണ്ണാക്കിലേക്ക് ഒന്ന് പോകണം. Thank you.
ചേക്കൻ എന്താ സന്യാസിക്കാൻ പോവാണോ? മാവിനോടോ? ഇതാപ്പ നന്നായ ചെക്കനുണ്ടായിട്ട് പോലെ ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഞാൻ ഇന്നലെ രാത്രി നമ്മൾ തിരുവനന്തപുരത്ത് വരികയാണ്. എത്ര മണിയായിട്ടുണ്ട്? മണി എന്ന് പറഞ്ഞാൽ ഒരു 10:30 സമയം. ഞാൻ ബസ്സിറങ്ങി നമ്മുടെ വഴിക്കടെ നമ്മൾ നടന്നു വരിക. മൂന്നാ കൂന ഇരുട്ടെന്ന് പറഞ്ഞ കണ്ണിൽ കൈയിട്ട് കുത്തിയാ കൈ കാണില്ല. പെട്ടോ വിളിച്ചൊന്നുമില്ലായിരുന്നു. പവർ കട്ടല്ലേ? നേരത്തെ കിടന്ന് പറഞ്ഞാലോ. ഞാനിങ്ങനെ നടന്നു നടന്ന് പൊരുമേ എനിക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു കറുത്ത രൂപം വരുന്നു. താളം പിടിക്കാൻ ഞാൻ വാദാബിയൊന്നല്ല പാടിയത്, കഥയല്ലേ പറഞ്ഞു. ഈ കറുത്ത രൂപം എന്ന് പറയുമ്പോണ്ടല്ലോ, എന്റെ അടുത്ത് നോക്കിപ്പോ കിട്ടോ നമ്മുടെ ഉണ്ണി. ഉണ്ണിയാണോ? വെറുതെ വർത്താനം പറഞ്ഞോളൂ, എന്നെ കണ്ടിട്ടും കണ്ട ഭാവം പോലും നടിച്ചില്ല. ഇവൻ ഏത് സമയം ഇവന്റെ മൊബൈൽ എടുത്തിട്ട് ഈ കുത്ത. അങ്ങനെയാണെങ്കിൽ പെട്ടതന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെയൊക്കെ മൊബൈലിനകത്ത് ആളെ കൊല്ലിക്കുന്ന ഒരു ഗെയിം ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ പെട്ടാൽ എന്റെ മോള് പറഞ്ഞിട്ടുണ്ടെന്നേ 30 ദിവസം കഴിയുമ്പോ ആത്മഹത്യ ഉറപ്പാ. ഒന്ന് പോടാപ്പാ. അങ്ങനെയാണ് പിന്നെ ഈ പട്ടാള എന്നാത്തിനാ? ഈ ഗെയിം എല്ലാം കൂടെ പട്ടാളത്തിന് ശത്രു രാജ്യത്തിന് അയച്ചു കൊടുത്താ പോരെ? അവര് 30 ദിവസം ആത്മഹത്യ ചെയ്യും. നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിച്ചാ നമ്മള് ചീത്തയാവും. അതിർത്തിയിൽ വെടി, 3 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. കൊച്ചേട്ട ഓടണ്ട, ഇത് വണ്ടിയുടെ ടയർ പൊട്ടിയതാ. പിടിച്ചിട്ട് കാര്യമില്ല, ആളിപ്പോ സ്റ്റേറ്റ് വിട്ടതാണ്. ഞാന് ഉണ്ണിമായനെ കാണാൻ വേണ്ടിട്ട് മാത്രമേ കടയിലേക്ക് വന്ന. ഏഴുടെ അച്ചൂസ് വിട്ടുപോയി, അതാ ലേറ്റ് ആയത്. എന്താ കാര്യം? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു കാര്യം നേരിട്ട് ഉണ്ണിമായോട് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഒന്ന് വേഗമാവട്ടെ ചേട്ടാ, കടയിൽ നല്ല തിരക്കുള്ള ദിവസമാണ്. ആയിക്കോട്ടെ, രണ്ടുപേരും ലീവിലുമാണ്. നമ്മുടെ ഉണ്ണിയുടെ പെരുമാറ്റത്തില് എന്തെങ്കിലും ഒരു ചേഞ്ച് മായക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, നാട്ടിലൊരു ടോക്കുണ്ടേ, തന്നെയല്ല എനിക്കത് ഫീൽ ചെയ്യുകയും ചെയ്തു. അപ്പൊ അതൊന്ന് നേരിട്ട് ഉണ്ണിമായ ധരിപ്പിക്കണം, അത്രേ ഉള്ളൂ. രണ്ട് കുട്ടി, രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ട കുട്ടികളാണല്ലോ, അതുകൊണ്ടാണേ. ഇതുപോലെയൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യാ? പഴയ കാലമൊന്നുമല്ല ഉണ്ണിമായെ, നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കണം. നമ്മൾ എത്രയും പെട്ടെന്ന് അവനെ ഒരു കൗൺസിലിങ്ങിന് വിധേയനാക്കണം. അല്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം, പക്ഷെ ഉണ്ണിമായ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്നാ ഞാൻ അവനോട് സംസാരിക്കും ചേട്ടാ. ആയിക്കോട്ടെ മോളെ. എന്താ ഉണ്ണി ഇത്ര നേരമായിട്ട് തന്നെ കിടക്കാൻ സമയായില്ലേ? ഇച്ചേ കിടന്നോ, രാവിലെ എണീക്കേണ്ടതല്ലേ. നീ നാളെ മെമ്പറുടെ കൂടെ ഒരിടം വരെ പോണം. ഞാനോ? അയാൾക്ക് ആരെയും കാണാനുണ്ട് അത്ര. അയാളുടെ സിംഗടികളില്ലേ? അയാൾ എന്നോട് ചോദിച്ചു നിന്നെ വിടാന്ന്, ഞാൻ ഏൽക്കുകയും ചെയ്തു. അല്ല, പൊതുവെ ഈ പാർട്ടിക്കാരെയും മെമ്പറേയും ഒന്നും കണ്ണീരും എനിക്ക് കാണാൻ ഇഷ്ടപ്പെടാതെ ഇച്ചേക്ക് ഇതെന്താ പറ്റിയേ? എനിക്ക് സൗകര്യം ഉണ്ടച്ചപ്പോ അത്ര തന്നെ. നാട്ടുകാർക്ക് സംസാരിച്ചു തുടങ്ങി എന്റെ ഉണ്ണിക്ക് എന്തോ പറ്റിയെന്ന്. ഈ നാട്ടുകാരൊക്കെ പറയുന്ന എന്തിനാ കേക്കുന്നത്? ഇച്ചേക്ക് തോന്നുന്നുണ്ടോ എനിക്ക് വെട്ടായിരുന്നു? വേണ്ട, ആ മെമ്പർ പറഞ്ഞാണ് എന്നെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ. ആ കുറുക്കനോട് ചെന്ന് പറ ഉണ്ണി അടുത്ത ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക.
അടുത്ത ഇന്റർവ്യൂ എനിക്ക് ഉറപ്പായിട്ടും കിട്ടും. Welcome to your seat. Thank you, sir. Why did you apply for this position? Since I have started my career, I always wanted to work for a larger organization. And I know you are one of the leaders in this space. Very much interested in your products and services. This position seemed matching my skills very closely. So I would be so excited to come here and grow my skill in such an organization like yours. Respected guests of honor, I'm so honored to be with you all today in the grand occasion of V1 Global TV Excellence Award. I'm standing in front of you as the achiever by the grace and blessings of all well-wishers of my life. There are some pieces of life which I have hidden from everyone. And now I think it's the time to tell my success story. I take this occasion to pay tribute and gratitude to a very great teacher who had given continuous, selfless, and precious hard work in shaping my future. In my own life, I had to meet with many failures. My family was really very poor and had to cope with many hardships. When I was graduated from the safe and comfy walls of my college, I had very less idea about the tough career life which I was about to endure in the upcoming months. I attended many job interviews, and after every interview, I felt really depressed due to continuous rejection because I couldn't converse in English well. So many jobs flew out of my hand. Then I was really lucky enough to have my dream teacher from an English coaching center. I have heard the golden chords from my teacher, Mr. Baba Alexander. He said, "The language is just a mode of communication and should be lived rather than taught." And being so emotionally attached to a language is so important for learning it. Later on, I confidently appeared for my interview and I got my first job. And I'm pretty sure none of this would have happened if I have failed for my first interview. Sometimes life hits at the back of your head. But don't lose faith. I know I became an achiever only because I loved what I did. And nature supported me and paved for my betterment. Hardly appreciating Sri Unni for achieving Global TV Excellence Award. He is a living example in front of us how this English making a change in one's life. The normal schools and colleges, they're making the English into a complicated and difficult program. But here, this Baba Easy English making the English into easier and enjoyable. Nowadays, everybody have their own dreams and ambitions, but they don't know